നമസ്കാരം. ഹരി ആയിരവില്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പാണ്. സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ എങ്ങനെയാണ് വീഡിയോകൾ ചെയ്യുന്നത്, എന്താണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. അതിനു മുൻപ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ അതിന് നമുക്ക് മറ്റൊരു ഫോൺ കൂടി എൻ്റെ കൈവശമുണ്ട്. ഇതാണ് എൻ്റെ മറ്റൊരു ഫോൺ. അപ്പോൾ ഇതാണ് ആയിരവല്ലി മീഡിയയുടെ ഫ്ലാഷ് ഓണായി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫ്ലാഷ്. ഒന്ന് ഓഫ് ചെയ്യട്ടെ, ഫ്ലാഷ് ഓഫ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ. പിന്നെ രണ്ട് ലൈറ്റുണ്ട്, അതായത് കുറച്ച്. പിന്നെ ഇവിടെ ഒരു ചെറിയ LED ലൈറ്റും ഉണ്ട്. ഞാൻ ഈ ഒരു ട്രൈപോഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ശരിക്കും ഇത് പവർ ബാങ്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ വീഡിയോകളും ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോകളും ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു മൊബൈലിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ്, അല്ലാതെ വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അതിൽ നിന്നൊരു വരുമാനമൊക്കെ നേടാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ചാനലിലൂടെയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ആയിരവല്ലി മീഡിയ എന്ന ചാനലിൽ ആദ്യമേ തന്നെ അതിനെക്കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു ചാനലിലും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറയാണ്, ക്യാമറ അല്ല, മൊബൈൽ തന്നെയാണ്. എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഈ മൊബൈലിനകത്ത് തന്നെയാണ്. വേറെ സ്റ്റുഡിയോ സെറ്റപ്പായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു, അതായത് അടുത്ത വീഡിയോ മുതൽ പിന്നെ പരിചയപ്പെടുത്താൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്, അതാണ് ഈ കാണുന്നത് മൈക്ക്. ഈ ഒരു മൈക്കിലാണ് എൻ്റെ ഓഡിയോ, അത് ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു മൊബൈൽ ഫോൺ മാത്രം മതി നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ മാത്രം മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ പലരും കരുതുന്നത് പോലെ ഇതിന് വലിയ മുതൽമുടക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇതൊന്നും തന്നെ ആവശ്യമില്ല. ആവശ്യമില്ല എന്നുള്ളതല്ല, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് കുറച്ചുകൂടി ക്വാളിറ്റി വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു പുതിയ വിഷയവുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.